കോമഡി ഒക്കെ വർക്കൗട്ട് ഉണ്ട്. നല്ല ഗംഭീര സിനിമയാണ്. എങ്ങനെ? നമ്മള് പ്രതീക്ഷിക്കുന്നതല്ല, ഗംഭീര സിനിമയാണ്. ഒരേ സമയം ഇമോഷണൽ ആണ്, എന്റർടൈനർ ആണ്. തുടങ്ങുന്നത് തൊട്ട് ഒടുക്കം വരെ എവിടെയും ലാഗില്ല. ഗംഭീര സിനിമയാണ്, നല്ല എഴുത്താണ് സിനിമയുടെ, നല്ല ഡയറക്ഷനാണ്. It's a lovely film, most enjoyable. അടിപൊളി അടിപൊളി. എടാ ഗംഭീര, നല്ല പടം. ആ ഇല്ല, എനിക്ക് ഞാനല്ലാന്ന് തോന്നി, എങ്കിലും നല്ല രസമായിട്ടുണ്ട്. എനിക്ക് വളരെ ഗംഭീരമായിട്ടുണ്ട്. ആ ഞാൻ പ്രതീക്ഷിച്ചിരുന്നിടത്ത് കിട്ടി, ചില സ്ഥലത്ത് അപ്രതീക്ഷിതമായിട്ട് കിട്ടി. സന്തോഷം, ഹാപ്പി ഹാപ്പി. നന്നായിട്ട് പ്രേക്ഷകരോട് ഫീൽ ചെയ്തപ്പോഴേ കയ്യടി കിട്ടുന്ന സ്ഥലത്തൊക്കെ കയ്യടി കിട്ടിയോ? കിട്ടി 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 കിട്ടി, ഉറപ്പായിട്ടും കിട്ടി. പിന്നെ നമ്മൾ ഒരു ടെൻഷനിലായിരുന്നു, ഇതെങ്ങനെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യും, ഐ മീൻ പ്രേക്ഷകരെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ പ്രേക്ഷകരെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, വളരെ സന്തോഷം. ഈ ഹോം ഒരു ബെഞ്ച് മാർക്കായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. അതെ അതെ, അതിന്റെ സെയിമായിട്ട് മറ്റൊരു കഥാപാത്രം ചാലഞ്ചിങ് ആയിരുന്നു പരിപാടി. തീർച്ചയായിട്ടും, കാരണം ഹോമിലെ കുട്ടിയമ്മയുടെ ഒന്നും ഇതിൽ വരാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധവും അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു തന്നെയാണ് ചെയ്തത്. ക്രൂ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിലും എല്ലാവരും കുട്ടിയമ്മയുടെ വരാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അല്ല, ഞാനും ജഗദീഷേട്ടനും കൂടെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10 വർഷത്തോളം ഞങ്ങളൊരു പ്രോഗ്രാം ചെയ്തതാണ്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നിക്കുന്ന ഒരു പടമാണ്. അതിൻ്റെ ഒരു ഒരു കെമിസ്ട്രി ഉണ്ടാവുമായിരിക്കും. പിന്നെ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് ഞങ്ങൾ. പിന്നെ ഞങ്ങൾ കുറേ ദിവസങ്ങൾ ഞങ്ങൾ ഈ 5 പേരും ഒരുമിച്ചുണ്ടായിരുന്നതുകൊണ്ട് ആ കമ്പനി മീൻസ് ഒരു കെമിസ്ട്രി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയിൽ വന്നതായിരിക്കണം. താങ്ക് യു സോ മച്ച്, താങ്ക് യു. ഓ ചേച്ചി, പൊളിച്ചടിക്കില്ലേ? ഞാൻ സ്പോയിലർ തരണില്ല, പക്ഷെ ഫസ്റ്റ് ഹാഫിന്റെ എൻഡിൽ ഒരു പൊളി സാധനം ഉണ്ട്, പിന്നെ സെക്കൻഡ് ഹാഫ് മൊത്തം പൊളിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അയ്യോ, ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. കാരണം നമ്മളെപ്പോഴും ചളിയടിച്ച് കാര്യമൊക്കെ പറഞ്ഞ് നടക്കുമെങ്കിലും മൂവിയിൽ വന്നപ്പോഴത്തേക്കും എന്തോ വേറൊരു മഞ്ചേച്ചി. ഇതൊരു അമ്മ മഞ്ചേച്ചി, മറ്റേ മഞ്ചേച്ചി. ഇത് എന്തോ ആളാ ഇത്? 750 ക്യാമറ. അയ്യോ, ജഗദീഷ് ഏട്ടൻ അവസാനമായപ്പോൾ എനിക്ക് ജഗദീഷ് ഏട്ടനായിട്ട് പോലും തോന്നിയില്ലായിരുന്നു. ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ജഗദീഷ് ഏട്ടൻ്റെ എൻഡിങ് ആയിരുന്നു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയിപ്പോൾ, ബട്ട് അടിപൊളി പെർഫോമൻസ് ആണ് ജഗദീഷ് ഏട്ടൻ. ഇടയ്ക്ക് വെച്ച് ഫ്ലോറിൽ വന്നപ്പോൾ തൊപ്പി ഊരാതിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന് ജഗദീഷ് ഏട്ടാ അതൊക്കെ കൊണ്ടുവരാം, വഴിയെ അറിയൂ എന്ന് പറഞ്ഞപ്പോൾ ഇതാണ് സംഭവം എന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. നല്ല അടിപൊളി പെർഫോമൻസ് ജഗദീഷ് ഏട്ടൻ്റെ വലിയ ഒരു ഷോ. തീർച്ചയായിട്ടും പിന്നെ ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാം. കാരണം ചിരി വളരെ കുറഞ്ഞു വരികയാണ്, നമുക്ക് വളരെ കുറച്ച് മാത്രമേ ഇപ്പം ചിരിക്കാൻ പറ്റുന്നുള്ളൂ പല സിനിമകളിലും. അപ്പോൾ ഇതിൽ നല്ലതായിട്ട് ചിരിക്കാം, ഞാൻ ഒരുപാട് ചിരിച്ചു. നല്ല ഇമോഷനായിരുന്നു, നല്ല സ്ലൈസ്. എനിക്കറിയില്ല എന്താ പറയുക, സ്ലൈസ് ഓഫ് ലൈഫ് എന്നാണ് പറയേണ്ടത്. നല്ലൊരു സ്ലൈസ് ഓഫ് ലൈഫ് പടമായിരുന്നു. റെസ്പോൺസ് കണ്ടിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ ഷോ ആണ്, അതുകൊണ്ട് വേറൊരു ഷോയും കൂടെ കണ്ടിട്ട് നിങ്ങളൊക്കെ തന്നെ പറയണം, എനിക്കറിയില്ല. ഇതിൽ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. ഒരു മേക്കർ എന്നുള്ള രീതിയിൽ ചില ഹൈ പോയിന്റ്സ് അതെല്ലാം കിട്ടി, അതെല്ലാം വർക്കായി. നമ്മൾ വിചാരിക്കാത്തടത്തും വർക്കായിട്ടുണ്ട്. ഹാപ്പിയാണ്, താങ്ക് യു. ഫാമിലിയായിട്ട് എല്ലാവർക്കും വന്ന് കാണാം. കോമഡി ഉണ്ട്, ട്രാവൽ സ്റ്റോറിയാണ്, ഇമോഷണൽ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, വന്ന് കാണുക. എന്നോട് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ ഫ്രണ്ട് സന്ദീപ് പ്രദീപ് പുള്ളിയുടെ ഇഷ്ടപ്പെട്ടു. നൈസായിരുന്നു, ഒരു ട്രാവലാണ്. പിന്നെ ഉറപ്പായും പറയാം. പിന്നെ
എക്സാക്ട്ലി അത് തന്നെയാണ്. എല്ലാ മൂവീസിലും ഐ മീൻ എല്ലാ ഫാമിലീസിലും നടക്കുന്ന പോലത്തെ കുറേ കുറേ ഇഷ്യൂസ്, അത് നമ്മൾ ഓരോരുത്തരും ഡീൽ ചെയ്യുന്ന രീതി വേറെ ആയിരിക്കുമല്ലോ. അത് ഭയങ്കരമായിട്ട് കോമൺ എല്ലാവർക്കും കണക്ട് ആവാൻ പറ്റുന്ന രീതിക്കായിരുന്നു. നല്ലൊരു മൂവി. അതിൽ കൂടുതൽ കുറെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ജയ ജയ ഹേൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുള്ളി കോമഡിയാണ്. അതിൽ നമുക്ക് ഇരുന്ന് ആലോചിച്ച് നമുക്ക് കണക്ട് ആവുന്ന കുറച്ച് കുറവായിരിക്കും. പക്ഷെ ഇതിലെന്ന് പറയുമ്പോൾ എന്താ പറയാ, ഫാമിലീസിന് ഭയങ്കരമായിട്ട് കണക്ട് ആവും. ഒരു അച്ഛൻ മകൻ അമ്മ മകൻ അതൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ട്. നല്ലൊരു സിനിമയാണ്, എല്ലാവർക്കും ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റും. നല്ല റിലേഷൻ ജഗദീഷ് മഞ്ജു പിള്ള അവരുടെ കോമ്പിനേഷൻ, നല്ലൊരു കോമ്പിനേഷൻ.